അനുനിമിഷം മാറുന്ന വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് സഹാനുഭൂതിയും മാനവികതയും കൈവിടാതെ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ എം കെ മുനീർ എം എൽ എ പറഞ്ഞു. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവര സാങ്കേതിക വിദ്യ അനുനിമിഷം വികസിച്ച് മനുഷ്യശേഷിയെ അപ്രസക്തമാക്കുന്ന പുതിയ കാലത്ത് സഹാനുഭൂതിയുടെയും മാനവികതയിലൂടെയുമാണ് അതിനെ മറികടക്കേണ്ടതെന്ന് ഡോക്ടർ എം കെ മുനീർ എം എൽ എ പറഞ്ഞു. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ CBSE 10-ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അനുമോദിക്കാൻ ചേർന്ന മെറിറ്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളുടെ സ്കില്ല് മാറ്റം വരേണ്ടിയിരുന്നു. പണ്ടൊക്കെ നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി വേറെ തന്നെ പഠിക്കാനാണ്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി എല്ലാ മേഖലയിലേക്കും കടന്നു വരിക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒരു ഡോക്ടർക്ക് തന്നെ എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ടാവും. ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു റോബോട്ടിന് എല്ലാ സ്പെഷ്യാലിറ്റിയും ഒരുമിച്ച് കൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ ഇതിനെ നമുക്ക് മറികടക്കണം. അതിന് യുവൽ ആരാരി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഉണ്ടാക്കുന്ന റോബോട്ട്സിന് ഇൻ്റലിജൻസ് ഉണ്ടാകും, പക്ഷെ അതിന് ഇമോഷൻസ് ഉണ്ടാകില്ല. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യനുമാണ്. EQ എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് കോഷ്യൻറ്റും ഇമോഷൻ കോഷ്യൻറ്റും ഇപ്പം പുതുതായിട്ടുള്ളൊരു കോഷ്യൻ്റാണ് ഡിജിറ്റൽ കോഷ്യൻറ്റ്. അപ്പം ഇമോഷണൽ കോഷ്യൻറ്റ് എന്ന് പറയുന്ന ഏറ്റവും ഇമോഷണലായി ഈ സ്പർശം എന്ന് പറയുന്ന ആ ഒരു സവിശേഷത മനുഷ്യനുള്ളതായതുകൊണ്ട് എത്ര റോബോട്ട്സ് ഉണ്ടായിക്കോട്ടെ അതിൻ്റെ മുകളിലൊക്കെ നിങ്ങളുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന ബാഹ്യ ഉപകരണങ്ങൾക്ക് പകരം മനുഷ്യ ശരീരത്തിൽ തന്നെ ചിപ്പുകൾ ഘടിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധിക്കാലമാണ് മുന്നിലുള്ളത്. നാളെയുടെ സമൂഹത്തെ നയിക്കേണ്ട കുട്ടികൾ സഹാനുഭൂതി, ദയ തുടങ്ങിയ മനുഷ്യമൂല്യങ്ങൾ ഉള്ളിലുറപ്പിച്ചുകൊണ്ടാവണം ഭാവിയിലേക്ക് സജ്ജരാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മരക്കാർ ഹാളിൽ ചേർന്ന മെറിറ്റ് മീറ്റിൽ ചെയർമാൻ വി കുഞ്ഞലവി അധ്യക്ഷനായിരുന്നു. ദയാപുരം രക്ഷാധികാരി CT അബ്ദുറഹീം ആമുഖ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ CBSE 10-ാം ക്ലാസ് +2 പരീക്ഷകളിൽ 90% മുകളിൽ മാർക്ക് നേടിയ 60 വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ഡോക്ടർ എം കെ മുനീർ MLA, ദയാപുരം ചെയർമാൻ കെ കുഞ്ഞലവി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി CT ആദിൽ, സ്കൂൾ പ്രിൻസിപ്പൽ P ജ്യോതി എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ അഹ്സ ഫാത്തിമ ഷാൻ സ്വാഗതവും ഹൻഫ മുഹമ്മദ് റിദ്വാൻ നന്ദിയും പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.